സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗ്ലാസ് ബോട്ടിലിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൊണ്ട് ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് നടുക്കുള്ള ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ക്യാപ്പ് വെച്ചിട്ട് കുറേ റൗണ്ട്സ് വരച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ സി ഡി മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. സാധാ പെർമനൻറ്റ് മാർക്കറാണെങ്കിലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് കുറേ റൗണ്ട്സ് വരച്ചെടുക്കണം. ഇനി നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പീസുകളും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദാഹ ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാ പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പീസുകൾ ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഹീറ്റ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്താൽ മതി. കുട്ടികളൊന്നും ഈ ബോട്ടിലായിട്ട് ചെയ്യേണ്ട, കാരണം തീ കൊണ്ടുള്ള കളിയാണ്. അതുകൊണ്ട് മുതിർന്നവർ മാത്രം ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് ഹീറ്റ് ചെയ്യരുത്. ഒരുപാട് ഹീറ്റ് ചെയ്യുമ്പോൾ അത് വളഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാ ഇതളുകളും ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഇതളുകളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ നമുക്ക് കളർ കൊടുക്കണം. അപ്പോൾ ഞാനതിനു വേണ്ടി ഇവിടെ വൈറ്റ് ഫാബ്രിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കിതിലേക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലൂ ബോട്ടിലായതുകൊണ്ട് വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഞാനിവിടെ ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കളറുകൾ ഓരോന്ന് അടിച്ചതിന് ശേഷം പേപ്പറിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ കളറടിക്കുമ്പോൾ രണ്ട് സൈഡിലും കളറടിച്ചു കൊടുക്കണം. നമുക്ക് ഇതളുകൾക്കെല്ലാം ഒന്ന് കളറടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ പീസിനെല്ലാം കളറടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പിൻ പോയിൻ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് കുറേ ഡോട്ട്സ് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ടാൽ മതി. ഒരുപാട് വലിയ വലിയ ഡോട്ട്സ് ഇടണ്ട. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പീസസിലും ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ഈ പൂക്കൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു ഐഡിയ ഒന്നുമില്ല. ഇത് ഒട്ടിച്ചു കൊടുത്തുകഴിയുമ്പോൾ ഏത് രീതിയിൽ വരുമോ ആ ഒരു രീതിയിൽ ഇരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്കിതുപോലെ വെറുതെ വെച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു ഷേപ്പിൽ കിട്ടും. ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിൽ ഫുൾ ഒട്ടിക്കണമെന്നില്ല. നമ്മളെ ബോട്ടിൻ്റെ ഒരു സൈഡിൽ ഏകദേശം ഒരു കോൺ രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്ക് പൂക്കളെല്ലാം ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പൂക്കളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാർണിഷ് കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. എന്നാലേ ഉള്ളൂ നല്ല ഷൈനിങ് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ വാർണിഷെല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.